നമസ്കാരം ഞാൻ മൈനാക് മനോജ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ടാറ്റ അൾട്രോസ് ആണ് ടാറ്റ അൾട്രോസിന്റെ ഒരുപാട് റിവ്യൂ വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ അൾട്രോസിന്റെ രണ്ട് മോഡലുകളാണ് പരിചയപ്പെടുന്നത് അൾട്രോസിന്റെ ടോപ്പ് ട്രിംമായ എക്സ് ഇസഡും ബേസ് ട്രിം ആയ എക്സ് ഇയും ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത നിസാൻ മാഗ്നൈറ്റിന്റെ വീഡിയോന് ഒരുപാട് അധികം പോസിറ്റീവ് റിവ്യൂസ് ലഭിച്ചു അതേപോലെ ഒരുപാട് സജഷൻസും കിട്ടി തുടർന്നും ഇതേ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിന് കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം ടാറ്റ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അൾട്രോസോ കൊണ്ടുവരുന്നത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഏറ്റവും അധികം കച്ചവടം നടക്കുന്നതും അതേപോലെ ഏറ്റവും അധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു സെഗ്മെൻ്റാണ് ഹാഷ് ബാക്ക് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വളരെ പ്രീമിയമായിട്ട് എന്നാൽ ടെക്നോളജിക്കലി ഒരുപാട് അപ്ഗ്രേഡ് എന്ന രീതിയിലാണ് ടാറ്റ അൾട്രോസ് കൊണ്ടുവരുന്നത് അതിപ്പം അൾട്രോസിൻ്റെ കാര്യം മാത്രമല്ല ടാറ്റയുടെ ഇന്ത്യൻ ലൈനപ്പിലുള്ള ഏതൊരു വാഹനം കഴിഞ്ഞാലും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ടാറ്റ അവരുടെ വാഹനങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടാറ്റ അൾട്രോസായാൽ പോലും ഗ്ലോബൽ എൻകാപ്പിൻ്റെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ തൽക്കാലം അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഹാഷ് ബാക്ക് തന്നെയാണ് അൾട്രോസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് അൾട്രോസിൻ്റെ റിവ്യൂലേക്ക് കിടക്കാം ആദ്യം തന്നെ അൾട്രോസിൻ്റെ ടോപ്പ് ട്രിമമായ എക്സ് ഇസഡ് നമുക്ക് പരിചയപ്പെടാം നമുക്ക് കാണാം ഫ്രണ്ടിൽ ആ ഒരു ഹ്യൂമാനിറ്റി ലൈൻ കോൺസെപ്റ്റ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ സ്ലീക്ക് സ്ലീക്കായിട്ടുള്ളൊരു ക്രോം ലൈനിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഗ്രില്ല് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നടുക്കായിട്ട് ടാറ്റയുടെ ഒരു ലോഗ് കൊടുത്തിട്ടുണ്ട് ഹെഡ് ലാമ്പിലേക്ക് വരുമ്പം ഒരു ഡുവൽ ബാരൽ സെറ്റപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ലോ ബീം ഒരു പ്രൊജക്ടറും ഹൈ ബീം ഒരു ഹാലജൻ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇൻഡിക്കേറ്റർ ഒരു ഹാലജൻ ഇൻഡിക്കേറ്ററാണ് വരുന്നത് അതിന് തൊട്ട് താഴെയായിട്ട് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഫോഗ് ലാമ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു എൽ ഇ ഡി ഡി ആർ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാം ഫ്രണ്ടിലേക്ക് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട് ആ ഒരു ഗില്ലിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് പ്രീമിയംനെസ്സിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വളരെ ബ്രോഡായിട്ടുള്ള ഒരു എയർ ഡാമിൻ്റെ ഏരിയ കാണാം ലൈസൻസ് ബോണിൻ്റെ ഏരിയ കാണാം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഫ്രണ്ട് ഹെഡ് ലാമ്പ് എൽ ഇ ഡി കൊടുത്തിരുന്നെങ്കിൽ വളരെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്തിരുന്നേനെ ബോണെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം സ്കൂപ്പ് ഔട്ട് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ക്രീസസ് കൊടുത്തിട്ടുള്ള പവർ ബൾജസ് ഒന്നും കൊടുത്തിട്ടില്ല വളരെ ആയിട്ടാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടാറ്റ അതേപോലെ നമുക്ക് വിൻസ്ക്രീൻ വാഷേഴ്സ് എല്ലാം ടഗ്ഡിൻ എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതുകഴിഞ്ഞ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ബേ നോക്കാം രണ്ട് എൻജിൻ ഓപ്ഷൻസിലാണ് ടാറ്റ അൾട്രോസ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ പോയിന്റ് ടു ലിറ്റർ റെവട്രോൺ പെട്രോളും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടേർബോ ചാർജ് റെവോട്ടോക്ക് ഡീസൽ എഞ്ചിനും നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് വൺ പോയിൻറ്റ് ടു റവട്രോൺ പെട്രോളാണ് മാനുവൽ ട്രാൻസ്മിഷൻ യൂണിറ്റാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ പെട്രോൾ യൂണിറ്റിൻ്റെ പവർ ഔട്ട് എന്ന് പറയുന്നത് എയ്റ്റി സിക്സ് പി എസ് എറ്റ് വൺ തേർട്ടീൻ ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് വളരെ സഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ബേ പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കാണാം പെഡസ്റ്റിയൻ സേഫ്റ്റി നോംസ് പ്രകാരം തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ നമുക്ക് കാണാം ഹുഡിന് മുകളിലായിട്ട് ഇൻസുലേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് എൻ വി എച്ച് ലെവൽസ് എല്ലാം കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അൾട്രോസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹൈ ടെൻസൈൽ സ്റ്റീൽ യൂസ് ചെയ്ത് തന്നെയാണ് ടാറ്റ അൾട്രോസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് സൈഡിൽ വ്യൂന്ന് നോക്കുമ്പോഴാണ് അൾട്രോസിന് ശരിക്കുള്ള ഭംഗി മനസ്സിലാവുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് എന്ന് പറയുന്നത് ടയേഴ്സിലേക്ക് വരുമ്പം വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ഇഞ്ച് ലേസർ കട്ട് അലോയ് വീൽസാണ് അൾട്രോസിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡ്യൂൾ ടോൺ സ്കീമിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഫെൻഡറിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു പവർ ബൾജ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആ ഒരു ഫെണ്ടറിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ഹാലജൻ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് അതും എൽ ഇ ഡി ആക്കാമായിരുന്നു അതേപോലെ ഒ ആ വി എമ്മിലേക്ക് വരുമ്പം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിന് ഒ ആ വി എം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു സിൽവർ ഒരു ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്രോം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട് പ്രീമിയം ഭാഗമായിട്ട് അതേപോലെ വിൻഡോയുടെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു വിൻഡോ ലൈനിങ് എന്ന രീതിയിൽ സീ പില്ലറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇൻസേർട്ട് കാണാം അത് വളരെ നല്ലൊരു വിഷ്വൽ അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട് ക്ലസ്റ്റർ ഫോബിക് ഒന്നും തോന്നാത്ത രീതി തന്നെയാണ് ഗ്ലാസ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഡോട്ട് ബി പിലേസ് കാണാം അതേപോലെ നമുക്ക് ബാക്ക് ടെയിൽ ലാമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഷോൾഡർ ലൈൻ കാണാം അത് ടെയിൽ ലാമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ട് ഫെൻ്റർ വഴി തിരിഞ്ഞ് മുകളിലേക്ക് പോകുന്ന രീതിയിൽ വളരെ നീറ്റായിട്ട് വളരെ ഡൈനാമിക്കായിട്ട് ആ ഒരു ഷോൾഡർ ലൈൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറ്റി അറുപത്തി അഞ്ച് എം എം ആണ് ഈ ഒരു വാഹനിൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഡോറിൻ്റെ ലോവർ ഹാഫിൽ ഒരു ഡൈനാമിക് ലൈൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡ്രൈവർ സൈഡിൽ മാത്രമേ റിക്വസ്റ്റ് സെൻസർ വരുന്നുള്ളൂ കോ ഡ്രൈവർ സൈഡിൽ വരുന്നില്ല അതൊരു ചെറിയ ആയിട്ട് തോന്നി ബാക്കിലേക്ക് വരുമ്പോൾ കാണാം നമുക്കൊരു മോണോട്ടോണസ് സ്പീൽ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് എലമെൻ്റ് എല്ലാം ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഏരിയയിൽ കൊടുത്ത് വളരെ നീറ്റായിട്ട് ഗ്ലാസിൻ്റെ എക്സ്റ്റെൻഷൻ എന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാൻ ഡാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് ബാക്കിൽ വൈപ്പേഴ്സ് കാണാം അതേപോലെ നമുക്ക് ഗ്ലാസിന് ഉള്ളിലായിട്ട് ഡീഫോഗ ലൈൻസും ഹൈറൈസ്ഡ് സ്റ്റോപ്പ് ലാമിനുള്ളിലായിട്ട് ചെറിയൊരു വാഷറും കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്പോയിലർ എന്ന് പറയാൻ പറ്റില്ല എന്നാലും രണ്ട് പിയാനോ ബ്ലാക്ക് ഇൻസേർട്സ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം കാണാൻ ലുക്ക് തരുന്നുണ്ട് അതേപോലെ നമുക്ക് ടെയിൽ ലാമ്പിലേക്ക് വരുമ്പം ടാറ്റാ ഹാരിയറിലെല്ലാം കണ്ട പോലത്തെ ഒരു ടൈൽ ലാംബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതൊരു ഹാലജിൻ യൂണിറ്റാണ് അതും കൂടെ എൽ ഇ ഡി ആക്കാമായിരുന്നു അതൊക്കെയാണ് ചെറിയൊരു പോരായ്മായിട്ട് തോന്നിയത് ബാക്കിൽ അൾട്രോസ് എന്ന് സ്കാറ്റേർഡ് ആയിട്ട് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലായിട്ട് തന്നെ ക്യാമറ ഒളിപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ടാറ്റയുടെ ഒരു ലോഗോ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൊണോട്ടോണസ് ഫീല് കട്ട് ചെയ്യുന്ന രീതി വളരെ എന്താ പറയുക ആയിട്ട് തന്നെ യൂറോപ്യൻ കാറുകളെ പോലെ ഒക്കെ ഡിസൈൻ ചെയ്യാൻ ഡാറ്റ അൾട്രോസ് സാധിച്ചിട്ടുണ്ട് ഡാറ്റയ്ക്ക് അതേപോലെ നമുക്ക് ബാക്കിലായിട്ട് റയർ ഫോഗ് ലാമ്പും രണ്ട് റിഫ്ലക്ടറും ആ ഒരു ലൈസൻസ് ബോണ്ട് ഏരിയ കാണാം ഈ ഒരു ലോഗോയുടെ ബാക്കിലായിട്ട് തന്നെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക്സ് ബട്ടൺ അവൈലബിൾ ആണ് അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഒരു ബൂട്ട് ആണ് ഏകദേശം മുന്നൂറ്റി അൻപത്തി നാല് ലിറ്ററിൻ്റെ ബൂട്ട് ക്യാരി കപ്പാസിറ്റി ഓഫർ ചെയ്യുന്ന വാഹനമാണ് അൾട്രോസ് അതേപോലെ മൂടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതേപോലെ മൂന്ന് കിലോ വരെ വെയ്റ്റ് താങ്ങാവുന്ന രണ്ട് ഹുക്കുകൾ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു മാറ്റ് ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് പതിനാല് ഇഞ്ചിൻ്റെ ഒരു കോസ് സേവർ സ്റ്റീൽ ടയറാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമ്മൾ ഹാച്ച് ബാഗിൽ നോർമലി പറയുന്ന പോലെ ലോഡിംഗ് ലിപ്പ് ഒരു ഹയർ സൈഡിലാണ് നമുക്ക് പാസ ഷെൽഫ് കാണാം അതേപോലെ നമുക്ക് ഈ ഒരു ബൂട്ട് ബൂട്ടിലിഡിലായിട്ട് തന്നെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അടയ്ക്കാനായിട്ട് അടച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാം വളരെ നീറ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ കാറുകൾ ഡിസൈൻ ചെയ്ത പോലെ തന്നെയാണ് ബാക്ക് ഡിസൈൻ അല്ലെങ്കിൽ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സി പില്ലറിലേക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ബാക്ക് ഡോർ ഹാൻഡിൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ട് ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് ഡോർ പാഡുകളിലേക്ക് വരുമ്പോൾ വളരെ നീറ്റായിട്ട് ഡോർ പാഡ് ഡിയൽ ടോൺ സ്കീമിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മെറ്റൽ ഫിനിഷ് വരുന്ന രീതിയിലൊരു ഡോർ ഓപ്പണിംഗ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ട്വീറ്റേഴ്സ് കാണാം അതേപോലെ നമുക്ക് ഒരു ഫൈബർ ഫിനിഷ് ആണ് ആ ഒരു ഏരിയയിൽ വന്നിരിക്കുന്നത് ഫാബ്രിക് കൊടുത്തിരിക്കുന്ന ആ ഒരു ആംറസ്റ്റിൽ നല്ലൊരു ഫാബ്രിക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഹാൻഡ് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതേപോലെ നമുക്ക് ബോട്ടൽ ഹോൾഡർ കാണാം അതേപോലെ ഒരു കബി ഹോളെല്ലാം ആ ഒരു ഏരിയയിൽ കൊടുത്ത് വളരെ പ്രാക്ടിക്കലി യൂട്ടിലിറ്റി സ്പേസസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ നയൻറ്റി ഡിഗ്രിയിൽ ഓപ്പൺ ആകുന്ന ഡോർസാണ് ടാറ്റ അൾട്രോസിൽ കൊടുത്തിട്ടുള്ളത് അത് തന്നെയായിരുന്നു ടാറ്റ അൾട്രോസ് ആദ്യം ഇന്ത്യൻ വിപണിയിലേക്ക് വന്നപ്പം ഒരു പ്രത്യേകതയായിട്ട് ടാറ്റ കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് അൾട്രോസിൻ്റെ ഉള്ളിലേക്ക് കയറാം വളരെ ഈസി ആയിട്ട് ഉള്ളിൽ കയറാൻ പറ്റുന്ന രീതി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പോസ്റ്ററാണ് സ്കൂബ് ഔട്ടായിട്ടുള്ള സീറ്റ്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് മാഗസിൻ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലും ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ലെഗ് സ്പേസ് ഓഫർ ചെയ്യുന്നുണ്ട് അതേപോലെ നമുക്ക് നടുക്കായിട്ട് രണ്ട് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു എ സി വെൻസിലെ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു റോട്ടറി അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴേട്ടൊരു ആക്സസറി സോക്കറ്റ് ട്വൽ വോൾട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു സ്പേസും ഫോൺ വെക്കാൻ കൊടുത്തിട്ടുണ്ട് ഹാച്ച് ബാക്ക് ആണെങ്കിൽ കൂടി ട്രാൻസ്മിഷൻ ടണൽ നമുക്ക് ഇല്ലെന്ന് തന്നെ പറയാം മൂന്ന് പേർക്ക് വളരെ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അൾട്രോസിൻ്റെ ബാക്ക് സീറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത് ലെതർ അപ്പോൾസ്ട്രറി ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് നടുക്കായിട്ടൊരു ആം റസ്റ്റ് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രണ്ട് ഹെഡ് റെസ്റ്റുകൾ ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ ടോപ്പ് ട്രിമില് വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഫ്രണ്ട് ഒരു വ്യൂ കാണാം വളരെ നീറ്റായിട്ട് തന്നെ ടാറ്റയ്ക്ക് അൾട്രോസിൻ്റെ ഡാഷ് ബോർഡ് ഡിസൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഹാൻഡിലും ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഓപ്പോസിറ്റ് സൈഡും സെയിം അതേപോലെ ഒരു ഹാൻഡിലും ഹുക്കും കൊടുത്തിട്ടുണ്ട് വളരെ എയറി ആയിട്ടുള്ളൊരു ക്യാബിനാണ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ്സ് ആണ് ടോപ്പ് റൂമുകളിൽ വരുന്നത് അതേപോലെ എനിക്ക് ചെറിയൊരു പോരമായിട്ട് തോന്നിയത് ഒരു ലെതർ സീറ്റും കൂടെ കൊടുക്കാമായിരുന്നു ടോപ്പ് റൂം ആയതുകൊണ്ട് മേ ബി നമുക്കിനി വരുന്ന അപ്ഡേറ്റ്സിൽ അത് ഒരു മാറ്റമാണ് അത് കഴിഞ്ഞ് നമുക്കിനി ഫ്രണ്ട് സീറ്റുകളിലേക്ക് പോകാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ബാക്കിൽ പറഞ്ഞ പോലെ തന്നെ നയൻറ്റി ഡിഗ്രിയിൽ ഓപ്പൺ ആകുന്ന ഡോറാണ് ഫ്രണ്ട് ഡോറും ഞാൻ രണ്ട് ഡോറും തുറന്ന് കാണിച്ചു തരാം ബാക്ക് ഡോറും കൂടെ തുറന്നു കഴിഞ്ഞാൽ വളരെ വൈഡായിട്ട് തുറക്കുന്ന ഡോറാണ് നമുക്ക് കാണാം അത് തന്നെയാണ് അൾട്രോറോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമുക്ക് എത്ര കുറച്ച് വയസ്സായ ആൾക്കാരെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാബിനിൽ അല്ലെങ്കിൽ വണ്ടിക്കുള്ളിൽ കയറാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോർ പാഡുകൾ ബാക്കിൽ കണ്ട പോലെ തന്നെയാണ് ആ ഒരു സെയിം ഡോർ ഓപ്പണിംഗ് ഹാൻഡിൽസ് കാണാം ട്വിറ്ററ് കാണാം അതേപോലെ നമുക്ക് ഒ ആർ വി എം കൺട്രോൾ ചെയ്യുന്ന ടോഗിൾസ് ആണ് കൊടുത്തിരിക്കുന്നത് പവർ വിൻഡോയുടെ സ്വിച്ച് ഗിയേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഞാൻ ബാക്കിൽ പറഞ്ഞ പോലെ തന്നെ ആമ്രസ്റ്റിൽ നല്ലൊരു ഫാബ്രിക് ഫിനിഷ് നല്ല കുഷനുള്ള ഒരു ഫാബ്രിക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു വൺ ലിറ്റർ ബോട്ടിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഹോൾഡറും അതേപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു അംബ്ര സ്ലോട്ട് വരുന്നുണ്ട് അതേപോലെ ചെറിയ കബി ഹോൾ എല്ലാം കൊടുത്തിട്ടുണ്ട് സ്പീക്കർ കാണാം വളരെ നീറ്റായിട്ട് തന്നെ ഡോർ പാഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് സീറ്റുകളിലേക്ക് വരുമ്പോൾ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് അൾട്രോസിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് കാണാം നമുക്ക് ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ബാക്കിൽ പറഞ്ഞ പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടും വളരെ നല്ലൊരു കുഷൻ സപ്പോർട്ട് തരുന്ന തൈ സപ്പോർട്ട് തരുന്ന സീറ്റ് തന്നെയാണ് നമുക്ക് സ്റ്റിയറിംഗ് കോളം വരുമ്പോൾ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് കോളം ആണ് വരുന്നത് നടുക്കായിട്ടൊരു ടാറ്റയുടെ ലോഗ് കൊടുത്തിട്ടുണ്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ക്രൂയിസ് കൺട്രോളുടെ സ്വിച്ച് ഗേർസും ലെഫ്റ്റ് സൈഡിൽ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വോയിസ് കമാൻഡ് സ്വിച്ച് ഗിയേഴ്സ് കാണാം ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് കോളമാണ് ഡിവൽ സ്റ്റിച്ചിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തേർഡ് സ്പോക്ക് നമുക്ക് സിൽവർ ഫിനിഷ് ആണ് വരുന്നത് ബാക്കി രണ്ട് സ്പോക്കുകളും ഒരു ഗൺ മെറ്റൽ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് കോളമാണ് ഈ ഒരു സൈഡിലായിട്ടാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ കൺട്രോൾസും ഡമ്മി ബട്ടൺ ഒക്കെയാണ് ആ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെൽക്കം ആനിമേഷൻ എല്ലാം വരുന്നുണ്ട് നമുക്ക് ഒരു ഡിജിറ്റലായിട്ടുള്ള ഒരു ആർ പി എം മീറ്ററും ആൻലോഗ് ആയിട്ടുള്ളൊരു സ്പീഡോ മീറ്ററാണ് അൾട്രോസിൽ കൊടുത്തിട്ടുള്ളത് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ നല്ലൊരു ബ്രൗസിംഗ് ഒരു ഇത് തരുന്ന കൺവീനിയൻസ് തരുന്ന ഒരു സ്ക്രീൻ തന്നെയാണ് നമുക്ക് തൊട്ടും മുകളിലായിട്ട് ഒരു എലമെൻറ്റ് ഡിസൈൻ എലമെൻറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഏകദേശം സെവൻ ഇഞ്ച് വരുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തുള്ളത് ഹർമൻ കാർഡിൻ്റെ യൂണിറ്റ് തന്നെയാണ് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ നെക്സോണിലെല്ലാം കണ്ട പോലത്തെ ഒരു സെയിം യൂണിറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ് ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ഡിസൈനിലാണ് ആ ഒരു സെൻട്രൽ കൺസോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തൊട്ട് താഴെയായിട്ട് നമുക്ക് രണ്ട് എ സി വെൻസും ഹസ്താടിൻ്റെ സ്വിച്ച് കാണാം അതിനു ചുറ്റും ഒരു ചെറിയ മെറ്റൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റംസ് കൺട്രോൾ ചെയ്യുന്ന റോട്ടറീസും സ്വിച്ച് ഗിയേഴ്സ് ആണ് ആ ഒരു ഏരിയയിലായിട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് എം ബി എൻ ലൈറ്റിൻ്റെ ഒരു ചെറിയ എലമെൻറ്റ് കാണാം ഒരു ചെറിയ ബ്ലൂ ലൈറ്റ് നമുക്ക് അവിടെ കാണാം അതേപോലെ നമുക്ക് ആ കാണാമതി ഏരിയ വളരെ നന്നായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ടാറ്റാ മോട്ടോഴ്സ് തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് സ്വിച്ച് ഗെയ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വളരെ നീറ്റായിട്ട് തന്നെ ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ ട്വൽവൽ വോൾട്ടിൻ്റെ ഒരു ആക്സറി സോക്കറ്റും യു എസ് ബി സ്ലോട്ടും ആ ഒരു ഏരിയയിലായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റേണൽ അഡാപ്റ്റർ വാങ്ങിച്ച് നമുക്ക് അവിടെ ചാർജ് ചെയ്യാവുന്നതാണ് അതേപോലെ ഇവിടെ ഫോണെല്ലാം വെക്കാൻ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ വയർലെസ് ചാർജിങ് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേ നമ്മൾ നെക്സോണിലെല്ലാം കണ്ട പോലെ ഒരു കീ തന്നെയാണ് അൾട്രോസിൽ കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ ഒരു പ്രത്യേകത എന്ന് പറയും നമുക്കിവിടെ ഒരു സ്മാർട്ട് ബാൻഡ് അവൈലബിൾ ആണ് ഈ ഒരു ബാൻഡും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ മറ്റേ നോർമൽ കീ അല്ലാതെ ഈ ഒരു കീ നമ്മൾ നോർമൽ വാച്ച് കെട്ടുന്ന പോലെ കയ്യിൽ കെട്ടിയിരുന്നാൽ നമുക്ക് അതും ഒരു കീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഫൈവ് സ്പീഡ് ഗിയർ ആണ് വരുന്ന ഈ ഒരു വാഹനം നമുക്ക് അവിടെ ഒരു ചെറിയ ലെതർ റാപ്പിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫ്ലോട്ടിംഗ് എന്ന ഒരു കൺസോൾ ഫ്ലോട്ടിംഗ് എന്ന രീതി തോന്നിക്കാൻ വേണ്ടി വാട്ടർഫോൾ ഒരു കൺസോൾ തോന്നിക്കാൻ രീതിയിൽ അവിടെ ഒരു ഇൻസേർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് മോഡ്സ് എൻഗേജ് ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് അത് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംറസ്റ്റ് ആണ് ബാക്കിൽ വരുന്നത് അതിലും ഒരു ഫാബ്രിക് ഫിനിഷും ഡ്യുവൽ സ്റ്റിച്ചിങ് എല്ലാം കൊടുത്ത് വളരെ പ്രീമിയമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ സ്പേസ് ആണ് അതിന് ഉള്ളിൽ വരുന്നത് അത്യാവശ്യം ഡീപ്പ് ആയിട്ടുള്ള ഒരു ആണ് അതേപോലെ നമുക്ക് ഹാൻഡ് ബ്രേക്ക്സ് കാണാം പാർക്ക് ബ്രേക്ക്സ് കാണാം മാനുവൽ പാർക്ക് ബ്രേക്ക്സ് ആണ് അൾട്രോസിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് ഫ്രണ്ട് ഗ്ലൗ ബോക്സുകളിലേക്ക് നമുക്കൊരു എ സി വണ്ടി കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ടതായിട്ട് ഗ്ലവ് ബോക്സ് കാണാം ഗ്ലൗ ബോക്സിൻ്റെ ഒരു സ്വിച്ച് നമുക്ക് ആ ഒരു ഏരിയയിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഗ്ലോ ബോക്സ് തുറന്ന് കഴിഞ്ഞാൽ വളരെ വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്ന ഗ്ലൗ ബോക്സ് ആണ് നമുക്ക് ഉള്ളിൽ ഒരു ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് കുറേ സ്ലാസ് എല്ലാം അതിനുള്ളിൽ തന്നെ വരുന്നുണ്ട് അതേപോലെ കപ്പ് ഹോൾഡേഴ്സ് എല്ലാം കൊടുത്ത് ഒരു ഓയിസ്ട്രഗ് എല്ലാം കൊടുത്ത് വളരെ നീറ്റായിട്ട് തന്നെ ആ ഒരു ഈവൻ ആ ഒരു ഗ്ലൗ ബോക്സ് ഡിസൈൻ ചെയ്യാൻ ആറ്റേക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് സൺ വൈസറിലേക്ക് വരുമ്പോൾ വരുമ്പം മിറർ വരുന്നുണ്ട് പക്ഷേ ലൈറ്റ് വരുന്നില്ല അതേപോലെ നമുക്കിവിടെ ഒരു ചെറിയ കബി ഹോളും സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലാമ്പ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു സൺവൈസറിൽ ഒരു ടോൾ റസീപ്പ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ വാനിറ്റി മിററോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ കൺസോളിലേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ആ ഒരു പവർ നമുക്കൊരു മോഡ് എൻഗേജ് ചെയ്യുന്ന സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സിറ്റി ഉള്ളത് ഇക്കോ മോഡായി നമുക്ക് ആ ഒരു ഞാൻ നേരത്തെ കാണിച്ച ഒരു സ്വിച്ച് എൻഗേജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ആ ഒരു മോഡുകൾ ഏതാണെന്നുള്ളത് ഈ ഒരു സ്ക്രീനിൽ ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഇഞ്ച് വരുന്ന ഒരു വലിയൊരു ടി എഫ് ടി സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് കാണാം വളരെ നീറ്റ് തന്നെ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഡാഷ് ബോർഡ് ഈ ഒരു വാഹനത്തിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന മാനുവൽ യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് മൂന്ന് പെഡൽ കാണാം അതേപോലെ ഒരു പ്രോപ്പർ ഒരു ഡെഡ് പെഡലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ അതുകഴിഞ്ഞ് നമുക്ക് അൾട്രോസ് എക്സ് ഇറങ്ങാം നമുക്ക് കാണാം വളരെ പ്രീമിയമായിട്ട് ഒരു വാഹനമാണ് ഈ ഒരു ടോപ്പ് അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രീമിയമായിട്ട് നിൽക്കുന്ന വാഹനമാണ് അടുത്തതായിട്ട് നമുക്ക് ബേസ് ട്രിമ്മായ എക്സ് ഇ പരിചയപ്പെടാം എക്സ് ഇയിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഒരു ബേസ് മോഡൽ എന്ന് തോന്നിക്കാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ വേണമെങ്കിൽ പറയാം ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല ആ ഒരു ഹ്യൂമാനിറ്റി ലൈൻ കോൺസെപ്റ്റ് അതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് പിയാനോ ബ്ലാക്ക് ഗ്രില്ല് തന്നെയാണ് വരുന്നത് അപ്പുറത്ത് കണ്ട പോലെ അതേപോലെ ഇനി അടുത്ത മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോഴാണ് ഹെഡ് ലാമ്പിലേക്ക് വരുമ്പം ഒരു ഹാലജൻ യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം ഹൈ ബീമും ലോ ബീമും ഹാലജൻ തന്നെയാണ് എൽ ഇ ഡി എൽ ഇ ഡി അല്ല നോർമൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ഫോഗ് ലാമ്പ് വരുന്നില്ല ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട് അതേപോലെ താഴേക്ക് വരുമ്പോൾ നമുക്ക് എയർ ഡാമിൻ്റെ ഏരിയ കാണാം വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നാലും നമുക്ക് പെട്ടെന്ന് ഇതൊരു എന്താ പറയുക ബേസ് മോഡലാണെന്ന് പെട്ടെന്ന് കണ്ടാൽ തോന്നിക്കാത്ത രീതിയിൽ തന്നെ ടാറ്റയ്ക്ക് ഡിസൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ ടയേഴ്സിലേക്ക് വരുമ്പോൾ വൺ സിക്സ്റ്റി ഫൈവ് എയ്റ്റി ആർ ഫോർട്ടീൻ ഇഞ്ചിൻ്റെ ഒരു സ്റ്റീൽ ടയറാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് ആ ഒരു പവർ ബൾജ് കാണാം അതേപോലെ ഇൻഡിക്കേറ്റർ സെയിം ഒരു പ്ലേസ്മെൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് പിയാനോ ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് ഒ ആർ എം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ഒരു നമുക്ക് ക്രോം എലമെൻറ്റ് വരുന്നില്ല നമ്മൾ നമ്മളിപ്പുറത്തായി കണ്ട പോലെ ഈ ഒരു ക്രോം എലമെൻ്റ് അവിടെ വരുന്നില്ല പക്ഷേ ഒ ആർ വി എം പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ കണ്ട പോലെ ആ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് വിൻഡോ ലൈനിങ് കാണാം അതേപോലെ ബ്ലാക്ക് ഡൗട്ട് ബി പില്ലേഴ്സ് ആണ് വരുന്നത് അപ്പുറത്ത് കണ്ട പോ അല്ലെങ്കിൽ ഫുൾ ഓപ്ഷനിൽ കണ്ട പോലെ ഇനി ബാക്കിലേക്ക് വരുമ്പം നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട പോലെ ഒരു മെയിൻ എന്ന് പറയുന്ന വൈപ്പേഴ്സോ ഡി ലൈൻസോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നാലും അത്യാവശ്യം എന്താ പറയുക ബേസ് മോഡൽ എന്ന് തോന്നിക്കാത്ത രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യാൻ ടാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ആണ് വരുന്നത് അതേപോലെ നമുക്ക് ഹൈ റേസിൽ സ്റ്റോപ്പ് ലാമ്പ് കാണാം ആ രണ്ട് ഇൻസേർട്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് സ്പോയിലറിന് പകരമുള്ള രണ്ട് ഇൻസേർട്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ അതേപോലെ അൾട്രോസ് എന്നൊരു ബാഡ്ജിങ് കാണാം നമുക്ക് താഴെ ഫോഗ് ലാമ്പ് വരുന്നില്ല റയർ ഫോഗ് ലാമ്പ് വരുന്നില്ല ബാക്കിൽ സെൻസർ പാക്ക് സെൻസേഴ്സ് കാണാം അതേപോലെ ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രീ ഫിഫ്റ്റി ഫോർ ലിട്ടതിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഇവിടെ പാസ് ഷെൽഫ് വരുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം അതേപോലെ നമുക്ക് രണ്ട് ഹുക്കുകൾ അപ്പുറത്ത് കണ്ട പോലെ മൂന്ന് കിലോ വരെ വെയ്റ്റ് താങ്ങാവുന്ന രണ്ട് ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട് മാറ്റ് ഉയർത്തി കഴിഞ്ഞാൽ സെയിം ആ ഒരു ഫോർട്ടീൻ ഇഞ്ചിൻ്റെ ഒരു സ്റ്റീൽ ടയർ തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്കിവിടെ ലൈറ്റ് വരുന്നില്ല ലാമ്പ് വരുന്നില്ല അതേപോലെ നമുക്ക് ഈ ഒരു സീറ്റ് സിക്സ്റ്റി ഫോർട്ടി റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ എക്സിസ്ഡിലും അത് തന്നെ ഒരു പോരായ്മയായിട്ട് പറയാൻ നമുക്ക് കാര്യം ഫുൾ ഓപ്ഷനിലും ആ ഒരു സിക്സ്റ്റി ഫോർട്ടി പ്രൊവിഷൻ കൊടുത്തിട്ടില്ല മേ ബി ഇൻ ഫ്യൂച്ചർ അപ്ഡേറ്റ് ഉറപ്പായിട്ടും ഡാറ്റ അത് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബാക്ക് സീറ്റുകളിലേക്ക് കയറി നോക്കാം ഹാൻഡിൽ ഒരു സെയിം പൊസിഷനിൽ തന്നെയാണ് വരുന്നത് നയൻറ്റി ഡിഗ്രീസ് ഓപ്പൺ ആവുന്ന ഡോർ തന്നെയാണ് നമുക്ക് കാണാം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡോർ പാഡ് എന്ന രീതിയിലാണ് അത് ഫീൽ ചെയ്യുന്നത് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഡോർ ഓപ്പണിംഗ് ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് ബാക്ക് ഗ്ലാസ്സുകൾ നോർമലി ആ ഒരു റോട്ടറി യൂസ് ചെയ്താണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൺവെൻഷനൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആംറസ്സിൽ കവറിംഗ് ഒന്നും വരുന്നില്ല ബേസിക്കാണ് വളരെ അവിടെ ഒരു കബി ഹോളും ഒരു വൺ ലിറ്റർ ബോട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആണ് ഒരു കുഴപ്പമില്ല നമ്മൾ അപ്പർ തരുന്ന പോലെ സെയിം ഒരു ഫീൽ തന്നെയാണ് സീറ്റ് ലഭിക്കുന്നത് ആയിട്ടുള്ള സീറ്റാണ് പക്ഷേ മാഗസിൻ പോക്കറ്റ് വരുന്നില്ല നടുക്ക് എ സിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ ബാക്ക് എ സി വെൻസ് വരുന്നില്ല അപ്പോൾസ്ട്രിയുടെ ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസമില്ല പക്ഷേ ആ ഒരു ഡിസൈൻ എലമെൻറ്റിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നമുക്ക് ഹെഡ് റെസ്റ്റുകൾ വരുന്നില്ല ഇവിടെ സൈ താഴെ ഒരു കബി ഹോള് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഹാൻഡിൽസിലെ ക്വാളിറ്റിയുടെ വ്യത്യാസം നമുക്ക് പ്രകടമാണ് അപ്പുറത്ത് വളരെ പ്രീമിയമായിട്ട് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ഹാൻഡിൽസ് ഡിസൈൻ ചെയ്തിരുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ്സ് അല്ല വരുന്നത് അതേപോലെ ഫ്രണ്ട് നമുക്ക് കാണാം വളരെ നീറ്റായിട്ടും വളരെ ബേസിക് ആയിട്ടും ടാറ്റ അൾട്രോസിൻ്റെ എക്സ് ഇയുടെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രണ്ട് ഡോറുകളിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റുകളിലേക്ക് പോകാം റിക്ക സെൻസറോ കാര്യമൊന്നും വരുന്നില്ല ബേസ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് കാണാം ഡോറുകൾ തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡോർ പാഡും വളരെ നീറ്റായിട്ടും എന്നാൽ വളരെ ബേസിക്കായിട്ട് എൻ്റെ ഡാറ്റ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഡോർ ഓപ്പണിംഗ് ഹാൻഡിൽ കാണാം ഫ്രണ്ട് രണ്ട് ഡോറുകളും പവർ വിൻഡോസ് ആണ് വരുന്നത് അതേപോലെ നമുക്കവിടെ ചെറിയൊരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇൻസുലേഷനോ കാര്യങ്ങളൊന്നും ആംറസ്റ്റിൽ വരുന്നില്ല ഇവിടെയും നമുക്കൊരു ഡെഡിക്കേറ്റായിട്ടൊരു അംബ്രല സ്ലോട്ടും അതേപോലെ ഒരു വൺ ലിറ്റർ ബോട്ടിലോ അക്കോമഡേറ്റ് ചെയ്യുന്ന മോൾഡെല്ലാം കൊടുത്തിട്ടുണ്ട് മൂന്ന് പെഡലുകൾ കാണാം ഇവിടെയും പ്രോപ്പർ ഡെഡ് പെഡൽ വരുന്നുണ്ട് കീ ഇൻസേർട്ട് ചെയ്യുന്നെടുത്ത് നമുക്കൊരു ഇലുമിനേഷൻ എല്ലാം കൊടുത്ത് ടാറ്റ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഒരു ഏരിയ ഫുൾ കവേർഡാണ് അപ്പുറത്ത് കണ്ട പോലെ ഫോഗ്രാമിൻ്റെ കൺട്രോൾസൊന്നും വരുന്നില്ല ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് അല്ല വരുന്നത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആദ്യം തന്നെ ഒരു ഫ്ളാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് കോളം തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ലെതർ റാപ്പിങ്ങോ ഡിവേൽ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് കോളം തന്നെയാണ് നമുക്ക് ആ ഒരു സ്വിച്ച് സ്വിച്ച് ഗിയേഴ്സ് വരുന്നിടത്തെല്ലാം എല്ലാം കവേർഡാണ് അതേപോലെ നമുക്കൊരു തേർഡ് സ്പോക്ക് ഒരു നോർമൽ ബ്ലാക്ക് കളർ ബാക്കി രണ്ടൊരു ഗൺ മെറ്റൽ ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട് ഡാറ്റ അതേപോലെ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ നമുക്കൊരു അനലോഗായിട്ടുള്ള ഒരു ആർ പി എം മീറ്ററും അനലോഗായിട്ടുള്ള ഒരു സ്പീഡോ മീറ്ററാണ് വരുന്നത് നടുക്കായിട്ട് നമുക്കൊരു ഫോർ ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ടി സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ആ ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്ന് തോന്നിക്കുന്ന ആ ഒരു ഏരിയയിൽ നമുക്കിപ്പം ആകെ എ സി വെൻസ് മാത്രമേ വരുന്നുള്ളൂ വേറെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും വരുന്നില്ല നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നോർമൽ എ സി യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട് മൂന്ന് റോട്ടറീസ് കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചറും ഫാൻ സ്പീഡും മോഡും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു റോട്ടറി ആ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പം ആ ഒരു ഏരിയ എല്ലാം അപ്പുറത്ത് നമ്മൾ എന്താ പറയുക കണ്ട എന്താ പറയുക നേരത്തെ ആ ഒരു സോക്കറ്റ് എല്ലാം കണ്ട ഏരിയ എല്ലാം ഇൻസുലേറ്റഡ് ആണ് ഇതാണ് അൾട്രോസ് ബേസ് മോഡലിൻ്റെ ഒരു കീ വരുന്നത് പേഴ്സണലി ആ ഒരു കീയുടെ ഒരു ഡിസൈൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ കുഴപ്പമില്ലാത്ത രീതി ഡിസൈൻ ചെയ്തിട്ടുണ്ട് മോഡ്സ് എൻഗേജ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാം അതേപോലെ ആ ഒരു വാട്ടർഫോൾ വാട്ടർഫോൾ ഫോൾ കൺസോൾ തോന്നിക്കുന്ന രീതിയിൽ ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സും അതേപോലെ ഒരു ട്വൽവ് വോൾട്ടിന് ആക്സറി സോക്കറ്റാണ് നമുക്ക് അതിൻ്റെ ഒരു കവറിൻ്റെ ഒക്കെ ക്വാളിറ്റി വ്യത്യാസം ഇവിടെ മനസ്സിലാവുന്നുണ്ട് അതേപോലെ സൈഡ് ബോൾസ്റ്റേഴ്സ് എല്ലാം കൊടുത്ത് കംഫർട്ടബിൾ ആയിട്ട് ഒരു സീറ്റിംഗ് പോസ്റ്റർ തന്നെയാണ് ഈവൻ ബേസ് മോഡലിലായാലും നമുക്ക് ഓഫർ ചെയ്യുന്നത് നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഒരു ലാമ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ അപ്പുറത്ത് പോലെ തന്നെ അത്യാവശ്യം ഡീപ്പ് ആയിട്ടുള്ള ഒരു ഗ്ലോ ആണ് കൊടുത്തിട്ടുള്ളത് എ സി വെൻസ് കാണാം അതിന് ചുറ്റും നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അപ്പുറത്ത് അല്ലെങ്കിൽ എക്സിസായിട്ടുള്ള ഒരു മെറ്റൽ ഫിനിഷാണ് കണ്ടത് സൺ വൈസറിലേക്ക് വരുമ്പം വളരെ പ്ലെയിനായിട്ടുള്ള സൺ വൈസറാണ് അതേപോലെ നമുക്ക് നടുക്കായിട്ടൊരു നോർമൽ ലാമ്പ് ഹാലജൻ ലാമ്പ് വരുന്നുണ്ട് ഡ്രൈവർ സൈഡിൽ നമുക്ക് മാൻ ടിമിറില്ല ഒരു നോർമൽ ടോൾ റസീപ്പ് ഹോൾഡർ വരുന്നുണ്ട് നമുക്ക് കാണാം വളരെ ബേസിക് ആയിട്ട് എന്നാൽ വളരെ നീറ്റായിട്ട് ടാറ്റയ്ക്ക് ഡിസൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം എക്സിയുടെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് മോഡലുകളാണ് പരിചയപ്പെട്ടത് അൾട്രോസിൻ്റെ ടോപ്പ് ട്രിമായ എക്സ് ഇസഡും ബേസ് ട്രിമായ എക്സ് ഇയും ഞാൻ ഒരു ഏകദേശം അപ്രോക്സിമേറ്റ് പ്രൈസിങ് പറഞ്ഞുതരാം അതായത് എക്സ് ഇസഡിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് സെവൻ പോയിൻ്റ് ഫൈവ് നയൻ ലാക്സും ബെയ്സ് മോഡലായ എക്സ് സിയുടെ ഫൈവ് പോയിൻറ്റ് ഫോർ ഫോർ ലാക്സ് ആണ് ഒരു അപ്രോക്സിമേറ്റ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ടാറ്റ അൾട്രോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്രോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ് വളരെ പ്രീമിയമുമാണ് എന്നാൽ ടെക്നോളജിക്കലി ഒരുപാട് അപ്ഗ്രേഡാണ് അതേപോലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ുള്ള ഒരു കാറാണ് ഈ ഒരു സെഗ്മെൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഗ്ലോബൽ എൻകാപ്പിൻ്റെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു വാഹനമാണ് ടാറ്റാ അൾട്രോസ് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നീ വളരെ നല്ല രീതിയിൽ ഈ രണ്ട് മോഡലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം നമുക്ക് ഉടനെ തന്നെ മറ്റൊരു പുതിയ വാഹനവുമായിട്ട് ഈ ഒരു ചാനലിലൂടെ വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം